Hello friends, welcome to my channel. Class 4 in the EVS class in the worksheet like here, we are going to and namukku inna oru diary report kodiyittana class thodangiyathu nammude oru baadu festivals ne kurichu nammal ee class le parichayapadiyum cheythu alle thrissur poorathine vallam kali okke nammal parichayapettu and namukku naalu pravartanangal thannittunde endokke irunnu ulsava calendar thayaarakkuka kalaroopangalude chithrangalum vivarangalum shekarikkuka. Now, we have already rendered videos and uploaded the video. We have uploaded the details in the video. We have uploaded the details in the video. Oppana, Kathakali, Margamkali, Dhafumuttu, Kolkali, Chakyarkuthu, Mohiniyattam, Kummattikali. ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കലാരൂപങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ ചിത്രങ്ങളൊക്കെ സൈതം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ അടുത്ത പ്രവർത്തനം ഉത്സവ കലണ്ടർ ഫെസ്റ്റിവൽ കലണ്ടർ തയ്യാറാക്കാനായിരുന്നു അപ്പോൾ നമുക്ക് തൃശൂർ പൂരത്തിന്റേത് മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് നെഹ്റു ട്രോഫി വള്ളംകളി മുതൽ കൽപ്പാത്തി രഥോത്സവം വരെയുള്ള ഉത്സവ കലണ്ടർ already ഒരു വീഡിയോ അപ്‌ലോഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോസും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടി കാണാ ട്ടോ ഓക്കേ അപ്പോൾ ഇനിയുള്ള രണ്ട് പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക അതുപോലെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് ആ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ about your favorite art form and complete the worksheet ഓക്കേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപം തന്നെയാണ് കഥകളി അല്ലേ ഓക്കേ അപ്പോൾ കഥകളിയെ കുറിച്ചിട്ടാണ് ഞാൻ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം കഥകളി ഈസ് എ കംപ്ലീറ്റ് കേരള വിഷ്വൽ ആർട്ട് ഫോം ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം ഫോംഡ് ഇൻ കേരള ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡാൻസ് മ്യൂസിക് ആക്ടിംഗ് ആൻഡ് സീൽസ് പച്ച കരി താടി മിനുക്ക് ആർ ദ ഡ്രസ്സസ് ഓഫ് കഥകളി ദിസ് ആർട്ട് ഫോം ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ആർട്സ് കേരള കലാമണ്ഡലം വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ഗ്രേറ്റ് പോയറ്റ് വള്ളത്തോൾ ടു നർച്ചർ കഥകളി ഒരു സമ്പൂർണ്ണ കേരളീയ ദൃശ്യകലയാണ് കഥകളി കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണിത് നൃത്തം സംഗീതം അഭിനയം മുദ്രകൾ എന്നിവയ്ക്ക് ഈ കലാരൂപത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ലോകപ്രസിദ്ധി നേടിയ ഒരു കേരളീയ കലാരൂപം കൂടിയാണിത് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെയാണ് കഥകളിയിലെ വേഷം കലകളുടെ രാജാവ് എന്നാണ് ഈ കലാരൂപം അറിയപ്പെടുന്നത് കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിനായി മഹാകവി വള്ളത്തോൾ ആരംഭിച്ചതാണ് കേരള കലാമണ്ഡലം ഓക്കെ അപ്പോൾ നമ്മളിത് ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞു ആൻഡ് നമ്മളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കലണ്ടർ അതാരും മറക്കണ്ട കലണ്ടർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് അതിന്റെ ചിത്രങ്ങളും അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അയച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് കലകളെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൂട്ടുകാർക്ക് തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ആ വീഡിയോസ് എല്ലാവരും കാണുക ആൻഡ് അടുത്തത് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുള്ളത് അല്ലെ ഓക്കെ അപ്പൊ മലയാളമാണ് തന്നിട്ടുള്ളത് മലയാളം നമുക്ക് നോക്കാം അതിനുശേഷം ഇംഗ്ലീഷ് മീഡിയത്തിന് നോക്കാം കേട്ടോ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ വിഷമിക്കണ്ട ഓക്കെ ഓണം ഫസ്റ്റത്തത് ഓണാണ് ഓണം നമുക്ക് എന്തുമായിട്ട് യോജിപ്പിക്കാം ഫസ്റ്റത്തത് ക്ലിയർ ഉണ്ടോ എന്നറിയില്ല നമുക്ക് തന്ന വർക്ക്ഷീറ്റിന് ഇത്രയും ക്ലിയർ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി ആദ്യത്തത് ഓണമാണ് അപ്പൊ ഓണം ഓണത്തിനെ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് അല്ലെ സെക്കൻഡ് കോളത്തിൽ മൂന്നാമത്തതാണ് ഓണമായിട്ട് യോജിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പ്രധാന ആഘോഷം അതാണ് ഓണത്തിൻ്റെത് ഇനി അടുത്തത് തുള്ളലാണ് തുള്ളലിൻ്റെത് ഏതുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് നമുക്കറിയാം അല്ലെ കുഞ്ചൻ നമ്പ്യാരുടേതാണ് തുള്ളൽ ഓക്കെ അപ്പൊ മുകളിൽ ഏറ്റവും ഫസ്റ്റത്തെ കുഞ്ചൻ നമ്പ്യാർ തുടക്കം കുറിച്ച കല സമൂഹത്തിലെ തിന്മകളെ നർമ്മരസം കലർത്തി വിമർശിക്കുന്നു ഓക്കെ അപ്പൊ അതുമായി ഇനി അടുത്തത് മൂന്നാമത്തത് മാർഗം കളിയാണ് മാർഗം കളി ഈ കൂട്ടത്തിൽ കൊടുത്തിട്ടില്ല അല്ലെ നമുക്ക് മൂന്ന് കോളങ്ങള് ബ്ലാങ്ക് ആണ് അവിടെ ഒന്നും തന്നിട്ടില്ല അപ്പൊ മാർഗം കളിന്റെ ഇതിൽ തന്നിട്ടില്ല
അപ്പോൾ മാർഗ്ഗങ്ങളിൽ നമ്മൾ എഴുതണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ അടുത്ത കോളത്തിൽ അയച്ചു എഴുതാം ഇത് എഴുതിയാൽ മതി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മാർഗ്ഗംകളി ഓക്കെ അടുത്തത് കോൽക്കളിയാണ് കോൽക്കളി കോൽക്കളിയുടെ നേരെ തന്നെയുണ്ട് നാലാമത്തെ കോൽക്കളി നാലാമത്തെ കോളാണ് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള നാലാമത്തെ കോളത്തിലാണ് കോൽക്കളിയെ കുറിച്ചിട്ടുള്ളത് വട്ടത്തിൽ ചുവടുവയ്ക്കുന്ന സംഘകല പാട്ടിന്റെ താളത്തിൽ കോലുകൾ തമ്മിലടിക്കുന്നു ഓക്കെ അടുത്തത് തെയ്യം തെയ്യത്തിനെ കുറിച്ചും തന്നിട്ടില്ല അപ്പോ ആ ഒഴിഞ്ഞിട്ട രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് തെയ്യത്തിനെ കുറിച്ചിട്ട് എഴുതാം വടക്കൻ കേരളത്തിലെ കാവുകളിൽ ദൈവപ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കല അപ്പൊ വടക്കൻ കേരളത്തിലെ കാവുകളിൽ ദൈവപ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം ഓക്കെ അടുത്തത് ദഫ്മുട്ട് ദഫ്മുട്ടിൻ്റെത് തന്നിട്ടില്ല അത് നമുക്ക് മൂന്നാമത്തെ ഒഴിഞ്ഞിട്ട മൂന്നാമത്തെ കളിയിൽ എഴുതാം ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട് ഇതിന്റെ ഒക്കെ പിക്ചേഴ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവർ കാണാട്ടോ ഓക്കെ അടുത്തത് ഒപ്പന ഒപ്പന ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പന നമുക്ക് നോക്കാം ഒപ്പന രണ്ടാമത്തതാണ് കേട്ടോ രണ്ടാമത്തെ ഭാഗത്ത് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള മണവാട്ടിയുടെയും തോഴിമാരുടെയും വേഷം ധരിക്കുന്നു അതാണ് ഒപ്പന ഓക്കെ ഇനി അവസാനത്തത് തിരുവാതിര തിരുവാതിരയും ഇതിൽ കൊടുത്തിട്ടുണ്ട് തിരുവാതിര നമുക്ക് അഞ്ചാമതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് തിരുവാതിരേന്റെത് കേരളീയ വേഷത്തിൽ സ്ത്രീകൾ ദശപുഷ്പം ചൂടിയും കൈകൊട്ടി പാട്ടുപാടിയും കളിക്കുന്നു അപ്പൊ അതാണ് തിരുവാതിരേന്റെ അപ്പൊ നമ്മൾ മലയാളത്തിലുള്ള വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇംഗ്ലീഷ് മീനിങ് കുട്ടികൾക്കുള്ളത് നോക്കാം അപ്പൊ ഇംഗ്ലീഷിന്റെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് പട്ടികയായിട്ട് എഴുതണമെങ്കിൽ എഴുതി വരച്ച് യോജിപ്പിക്കുകയൊക്കെ ചെയ്യാട്ടോ ഓക്കെ ഓണം നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള ദ മെയിൻ ഫെസ്റ്റിവൽ ഈസ് ഓൺ ദ ഡേ ഓഫ് തിരുവോണം ഇൻ ദ മന്ത് ഓഫ് ചിങ്ങം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ പ്രധാനമായിട്ടും ആഘോഷിക്കുന്നു ഓക്കെ അടുത്തത് തുള്ളൽ എ ആർട്ട് ഫോം ബിഗിൻ ബൈ കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ആരംഭിച്ച കല അടുത്തത് മാർഗം കളി ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം എമംഗ് ഇൻ ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികൾക്കിടയിലെ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മാർഗം കളി അടുത്തത് കോൽക്കളിയാണ് ദ ആർട്ട് ഓഫ് സ്റ്റെപ്പിംഗ് ഇൻ എ സർക്കിൾ ദ ബീറ്റ് ദ സ്റ്റിക്സ് അലോങ് വിത്ത് ദ റിതം ഓഫ് ദ സോങ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടത്തിൽ നൃത്തച്ചുവടുകൾ വെക്കുന്ന കളിയാണ് കോൽക്കളി പാട്ടിന്റെ താളത്തിനോടൊപ്പം കോലുകൾ തമ്മിൽ അടിച്ചിട്ട് കളിക്കുന്നു ഓക്കെ നെക്സ്റ്റ് തെയ്യം എ ട്രഡീഷണൽ ആർട്ട് ഫോം എക്സ്പെഷ്യലി ഇൻ നോർത്തേൺ മലബാർ നോർത്തേൺ മലബാർ വടക്കൻ മലബാർ വടക്കൻ മലബാർ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളം തന്നെ വടക്കൻ കേരളത്തില് കണ്ടുവരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം അടുത്തത് ദഫ്മുട്ട് ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം എമംഗ് ഇൻ ദ മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾക്കിടയിലെ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട് അടുത്തത് ഒപ്പന ഡ്രസ്സസ് അപ്പ് ആസ് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം മണവാട്ടിയെ പോലെയും തോഴിമാരെ പോലെയും വേഷം ധരിക്കുന്നു അതാണ് ഒപ്പന നമുക്കറിയാലോ ഒപ്പനയില് മണവാട്ടിമാരും തോഴിമാരുമാണ് കൈയടിച്ച് നൃത്തം ചെയ്യാറുള്ളത് ഓക്കെ നെക്സ്റ്റ് തിരുവാതിര വുമൺ ഇൻ കേരള കോസ്റ്റ്യൂം ആൻഡ് വെയർ ദശപുഷ്പം അപ്പോൾ സ്ത്രീകള് കേരളത്തിന്റെ നമുക്കറിയാം നമ്മുടെ സാരി നമ്മുടെ കേരള സാരി അതുപോലെ വേഷ്ടി മുണ്ടൊക്കെയാണ് നമ്മുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള വസ്ത്രധാരണ രീതിയായിട്ട് കണ്ടുവരുന്നത് അപ്പൊ അത് ധരിച്ചിട്ട് ദശപുഷ്പങ്ങളൊക്കെ ചൂടിയിട്ട് കളിക്കുന്ന കളിയാണ് തിരുവാതിര ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇതാണ് നമ്മുടെ പാർട്ട് വൺ വീഡിയോ കലാരൂപങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് അതുപോലെ പാർട്ട് ടു വീഡിയോയില് ഫെസ്റ്റിവൽ കലണ്ടറും ഉണ്ട് ആൻഡ് ഇത് പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പൊ ഈ മൂന്ന് വീഡിയോസ് നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്